ക്ലാസ് മിസ്സിന്റെ ക്ലാസ് ഞാൻ ഇന്ന് എടുക്കുന്നത് ശരത മിസ് വെൻസ്റ്റെടുത്തോളൂടെ ക്ലാസ്. ഇന്നാണ് പ്രിയർ പ്രിപ്പയർ ആയിരിക്കണ്. പ്രിയറിനാരാ പ്രിപ്പയർ ചെയ്തിരിക്കണ? ഞാൻ ചെല്ലാം മാം. ഓക്കെ പറഞ്ഞോളാം. താങ്ക് യു ഗോഡ് ഫോർ അനദർ ഡേ. ഹെൽപ് മീ വിത്ത് മൈ വർക്ക് ടുഡേ. വിത്ത് ദ വേ ഐ ബിഹേവ് ആൻഡ് ദ ഗെയിം ദാറ്റ് ഐ പ്ലേ, ലെറ്റ് മൈ ഹേർട്ട് റിമെമ്പർ യു. ഹെൽപ് മീ ടു ലവ് ലൈക്ക് യു ഡു. ഐ വോണ്ട് ടു ഷൈൻ യുവർ ലൈറ്റ് ഇൻ ദിസ് സ്കൂൾ. താങ്ക് യു ഗോഡ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? ഗ്രോത്ത്, ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എടുത്തത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ല എടുത്തത്? അതിലെവിടെ വരെ എടുത്തു അറിയോ? ഡിഫറൻസിനും ഫാക്ടേഴ്സ് അഫക്ട്, ഫാക്ടേഴ്സ് അഫക്ട് വരെ എടുത്തോ? ഓക്കെ, ഫാക്ടേഴ്സ് അഫക്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇവിടെ വരെ എടുത്തു തോന്നുന്നുണ്ട് അല്ലേ? അല്ലേ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അത് രണ്ടെണ്ണം പറഞ്ഞു. ലാസ്റ്റ് ക്ലാസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ലെന്ന് പറയോ. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, അതുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കോ നിങ്ങൾ. മാം അത് നോട്ട് ചെയ്യാനാണോ, ക്വസ്റ്റ്യൻസ് എഴുതണോ? ക്വസ്റ്റ്യൻസ് എഴുതണം, ഒന്ന് പറഞ്ഞു നോക്കാനായിട്ട്, എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാനായിട്ട്, എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടാണ്. ഞാൻ കുറച്ച് എഴുതാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ല, അതിലൊക്കെ നോട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന്. ഓരോരുത്തർ പറഞ്ഞാൽ മതി. ഒരാൾ ഗ്രോത്ത് പറയണെങ്കിൽ ഒരാൾ ഡെവലപ്മെന്റ് പറയാം, പിന്നെ ഡിഫറൻസ് പറയാം, ദെൻ ഫാക്ടേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പറയാം, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇവിടെ വരെ പറഞ്ഞു നിർത്തിയാൽ മതി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇത്ര വരെ പറഞ്ഞു നിർത്താട്ടോ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്, സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇതിനെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. അത് ഹൈറ്റ്, വെയിറ്റ്, നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നേച്ചർ സ്ട്രക്ചറൽ ഇൻ നേച്ചർ ആണത്. അപ്പോൾ ഗ്രോത്തിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ സൈസ്, ഫിസിക്കലി ആയിട്ടുള്ള നമ്മുടെ ചേഞ്ചസുകൾ, നമ്മുടെ വളർച്ച, എല്ലാം ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓരോ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് മാറ്റങ്ങളാണ്, ചേഞ്ചസ്. കുട്ടികള് ഇപ്പം എന്താ പറയാ, ഇഴയുന്നോടത്ത് നിന്ന് നടക്കുക, അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ആണ്. അത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല, ഇത്ര ഇത്ര ക്വാണ്ടിറ്റി ഡെവലപ്പ് ചെയ്തു, ഇത്ര എമൗണ്ട് ഡെവലപ്പ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റ്, ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ് ഡെവലപ്മെന്റിനുള്ളത്. അത് തന്നെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയാം. കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ എന്താവൂല അതൊക്കെ പറഞ്ഞില്ലേ? ആ ഓക്കെ, മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആവും, അങ്ങനെയല്ലേ പറഞ്ഞത്? സ്റ്റോപ്പ് ആവില്ല, കണ്ടിന്യൂസ് സ്റ്റോപ്പ് ആവില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരാൾ പറഞ്ഞു, ഡെവലപ്മെന്റ് നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റമാണ് ഡെവലപ്മെന്റ്. പിന്നെ ഒരു അതൊരു പ്രോഗ്രസീവ് ഇൻ നേച്ചർ, പ്രോഗ്രസീവ് ആണ്. പിന്നെ ലൈഫിലെ ഭൂരിഭാഗം മാറ്റങ്ങളും നമ്മൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു കനോട്ട് ബി മെഷേർഡ്, ഇത് അളക്കാൻ കഴിയില്ല, അതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണിത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡെവലപ്മെന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് അറ്റൈൻ ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്കും ഇത് തുടർന്ന് പോകുന്നു. ഈ രണ്ട് പോയിന്റ് ഇത് ഓരോരുത്തർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ.
ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? ഞാൻ പറയാം, എനിക്ക് ക്ലിയർ ആവില്ലേ? മാം ഞാൻ പറയാം. ഗ്രോത്ത് എന്ന് പറയുന്നത് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പിന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. മാം ഞാൻ പറയാം. പറഞ്ഞോ. ഗ്രോത്ത് നമുക്ക് ഓരോ ഇതനുസരിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്നു, ഹൈറ്റ് വെയിറ്റ് അങ്ങനെ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കത് അളക്കാൻ പറ്റില്ല, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച്. അത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ, ഒരു ഘടനാപരമായിട്ടുള്ള വളർച്ചയാണ്. ഡെവലപ്മെന്റ് ഫങ്ഷണലാണ്. എക്സാമ്പിള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, മോറൽ ആൻഡ് അതർ ഫങ്ഷൻസ് സംഭവിക്കുന്നതാണ് ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ എന്ന് പറയുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഡെവലപ്മെന്റിൽ ഗ്രോത്ത് മാറ്റങ്ങൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ. പിന്നെ ബോഡി ഓർ ബിഹേവിയർ ഒക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഗ്രോത്തിൽ സംഭവിക്കുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഒരു പ്രായം വരെ ആയിരിക്കും വളർച്ച ഉണ്ടാവുക, ഒരു 18-19 വയസ്സ് വരെ ആയിരിക്കും വളർച്ച ഉണ്ടാവുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ ഉണ്ടാവുന്ന ഒരിതാണ്. പിന്നെ ഡെവലപ്മെന്റിനെ ഗ്രോത്ത് ബാധിക്കുന്നില്ല, അതായത് ചെറിയ പിള്ളേർക്കും വലിയ പക്വത ഉണ്ടാവുക, അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരും. ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആരോ കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു അതിന് ബോഡിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിൽ വരുന്ന മാറ്റമാണ് ഡെവലപ്മെന്റ്. മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും പറയാൻ നോക്കുക. എപ്പോഴും പറയണവര് തന്നെ പറയാമെങ്കിൽ നമുക്കത് വേണ്ട. പറയാത്ത കുറെ പേരുണ്ടല്ലോ, ഒന്നും പറയാതെ ക്ലാസ് മാത്രം കേട്ടോണ്ടിരിക്കും, ഞങ്ങൾ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യൂലാണ് മാറി നിൽക്കണവര്. അവരൊന്ന് പറഞ്ഞു നോക്കി ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഞാൻ പറയട്ടെ മാം, വീണ്ടും ഞാൻ പറയാം. ഡെവലപ്മെന്റ് ഹെൽപ്സ് ആസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. എന്ന് വെച്ചാൽ ഓരോ ഏജിനനുസരിച്ച് കുട്ടികൾക്ക് അവരെ ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ നൽകുക, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റിനെ അവരെ സഹായിക്കും. ഞാൻ പറയട്ടെ മാം. ഓക്കേ, പറഞ്ഞോളൂ. ഡെവലപ്മെന്റ് ഹെൽപ്പ് അസ് ടു നോ വാട്ട് ടു എക്സ്പെക്ട് ഓഫ് എ ചൈൽഡ് ആൻഡ് വെൻ ടു എക്സ്പെക്ട് ഇറ്റ്. ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഏ സമയത്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് അവന്റെ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് വരുമ്പോൾ ഓരോ ഏജ് അനുസരിച്ച് ഡെവലപ്മെന്റ് കൂടിക്കൂടി വരുമല്ലോ. അപ്പം ഒരു ഇത്ര ഏജുള്ള കുട്ടിയിൽ നിന്ന് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഡെവലപ്മെന്റിനെ ആശ്രയിച്ച്. പറഞ്ഞോട്ടെ. കുട്ടിയുടെ ഏജിനനുസരിച്ച് ടാസ്ക് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ഡെവലപ്മെന്റ് വളരാൻ സാധ്യതയുണ്ട്. പിന്നെ ടാസ്ക് നൽകുന്ന വഴി ഏത് രീതിയിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയുടെ ബോഡിയിൽ ചേഞ്ച് ആയിക്കോട്ടെ, ബിഹേവിയറിൽ ചേഞ്ച് ആയിക്കോട്ടെ, എൻവയോൺമെന്റിലെ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഇതുവഴി സാധിക്കും. പിന്നെ ഏർലി സ്റ്റേജിൽ തന്നെ ഡെവലപ്മെന്റിൽ കുറവുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഡെവലപ്മെന്റ് സക്സസീവ് ആണ്. ആദ്യകാലത്ത് തന്നെ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. പക്വതയുടെയും പഠനത്തിൻ്റെയും പ്രൊഡക്റ്റ് ആണ്.
ഓരോ ഇൻഡിവിജ്വൽസിനും ഡെവലപ്മെന്റ് വ്യത്യസ്തമായിരിക്കും. കുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഡെവലപ്മെന്റിൽ പെടുന്നതാണ്. മൊത്തത്തിലുള്ള ഏകീകൃതമായ ഡെവലപ്മെന്റ് കുട്ടിയുടെ വളർച്ചയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫാക്ടേഴ്സ് അത് ഫുള്ളായിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞു വിവിധ. അപ്പൊ ബാക്കി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പറയണത്. ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് അവരെ പാരമ്പര്യം, പിന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദി സ്കിൻ, ഐ ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ദ ലൈക്ക്, ശാരീരിക ഘടനകൾ, സ്കിന്നിന്റെ കളറ്, കണ്ണിൻ്റെയും മുടിയുടെയും പിന്നെ മൂക്കിൻ്റെ ഒക്കെ ഷേപ്പ്, ചെവിയുടെ ഒക്കെ ഫാക്ടേഴ്സ് അത് എഫക്റ്റ് ചെയ്യും ഡെവലപ്മെന്റിനെ. പിന്നെ സെക്സ്, ഹെറിഡിറ്ററി ഡിസീസസ്, പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കും. ഇതാണ് ഫാക്ടേഴ്സ്. പിന്നെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് രണ്ടെണ്ണം, പ്രീനെറ്റൽ, പോസ്റ്റ് നെറ്റൽ. എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രസവത്തിന് മുമ്പുള്ള ഒരു അവസ്ഥ, കുട്ടിയുടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന അവസ്ഥയല്ല, പ്രസവത്തിന് മുമ്പുള്ള ഒരു അവസ്ഥ, പ്രസവാനന്തരം ഉള്ള അവസ്ഥ, അവിടെ മുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത്രയും ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിലുള്ള എല്ലാവർക്കും ക്ലിയർ അല്ലേ? പ്രീനെറ്റൽ നമ്മൾ സാധാരണ എന്ന് വെച്ചാല് പ്രസവത്തിന് മുമ്പുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീനെറ്റൽ എന്ന് പറയുന്നത്. മെന്ററൽ ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തെ നമ്മുടെ ഹെൽത്ത്, മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, അമ്മയുടെ ഫിസിക്കൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അവസ്ഥ, കൺസീവ് ചെയ്യുന്ന ടൈമിൽ കേട്ടോ, മദേഴ്സ് റീഡ്നെസ് ടു ദി ചിൽഡ്രൻസ് ടു ഹാവ് ചിൽഡ്രൻസ്, അമ്മേനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, പിന്നെ ന്യൂട്രീഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കുട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലായിരിക്കും ഡെവലപ്മെന്റ്, അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും, പ്രോപ്പർ ആയിട്ടായിരിക്കും ഡെവലപ്മെന്റ്. ഇനി ഡ്രഗ്സ് ഓർ ആൽക്കഹോളിക് ഇൻടേക്സ്, ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഈ പീരീഡ് ഏത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ആൽക്കഹോളോ ഡ്രഗ്സോ ഒക്കെ കൂടുതലായിട്ട് അളവിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും, എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഡഫ അല്ലെങ്കിൽ കാഴ്ച കുറവ്, കേൾവി കുറവ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അത് ആ കുട്ടീനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രീനെറ്റൽ പറഞ്ഞത്. അമ്മയുടെ ഹെൽത്ത്, അമ്മയുടെ ഫിസിക്കലും മെന്റൽ സ്റ്റേറ്റും എങ്ങനെയാണ്, അമ്മയുടെ കുട്ടീനോടുള്ള കമ്മിറ്റ്മെന്റ്സ്, പിന്നെ ന്യൂട്രീഷൻസിന്റെ അളവ്, പിന്നെ ആൽക്കഹോൾ ഡ്രഗ്സിന്റെ ഇൻടേക്സ്, പിന്നെ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടിയുടെ ഹെൽത്തിനത് വളരെ ഇതായിട്ട് അഫക്ട് ചെയ്യും. ഇനി പോസ്റ്റ് നെറ്റലാണ് എന്ന് വെച്ചാൽ കുട്ടി ജനിച്ച്, കുട്ടി നമ്മുടെ ഈ ലോകത്തേക്ക് വന്നു, കുട്ടി ജനിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതെന്ന് പറയുന്നത്, ഫസ്റ്റ് ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്, സെക്കൻഡ് സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. നമ്മൾ ജസ്റ്റ് വേർഡുകളായിട്ട് പറഞ്ഞു പോകും, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ചാപ്റ്റർ വൈസ് നമ്മൾ പഠിക്കൂട്ടാ. അപ്പൊ ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഫസ്റ്റ് വരുന്ന ലിവിങ് കണ്ടീഷൻ ആണ്, ആ കുട്ടി ഏത് കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ആ കുട്ടി ജീവിക്കുന്നതെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കുട്ടിയായിട്ടായിരിക്കും കുട്ടികൾ വളർന്നു വരുന്നത്. പോസിറ്റീവ് എൻവയോൺമെന്റിലാണ് അവൻ ജീവിക്കുന്നത്, ഫാമിലി എന്നുള്ളത് ഭയങ്കര സപ്പോർട്ടും, നല്ല എന്താ പറയുക, നല്ല ഒരു അച്ഛനമ്മയുടെ മോനായിട്ട് ജീവിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ബെറ്റർ വേൾഡ് ആയിരിക്കും കിട്ടുന്നത്, ലിവിങ് കണ്ടീഷൻ. അത് വളരെയധികം കുട്ടിയുടെ ഇതിനാ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, കളിക്കാനൊക്കെ സ്ഥലവും അതേപോലെ എൻവയോൺമെന്റ് ഒക്കെ ഉള്ള കുട്ടികൾ. ഇപ്പൊ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ വളരെയധികം എൻഗേജ് ചെയ്യും. കാരണം എന്താണ്, അവർ പാടത്തും പറമ്പിലും പിന്നെ കോർട്ട് അവരൊരുപാട് സ്ഥലത്തൊക്കെ പോയി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് എന്താണ് ഭൂമിയോടുള്ള കോണ്ടാക്ടും എൻവയോൺമെന്റിലായിട്ട് കുറച്ചുകൂടി ഫിസിക്കലായിട്ട് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇതാണ്. പക്ഷെ ഫ്ലാറ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ പ്ലേ സ്പേസ് ഉണ്ടാവും, എന്നാലും ഇത്ര നമ്മളുടെ നാട്ടിലുള്ള അത്രയും ഇത് ഉണ്ടാവില്ല.
ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് കിട്ടുന്ന പോഷകാഹാരവും അതിന്റെ ന്യൂട്രീഷൻസും. ഇനി എന്തെങ്കിലും ഇൽനെസ് ഉണ്ടെന്ന് വിചാരിക്കും കുട്ടിക്ക്, ജനനശേഷം എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇൽനെസ്സോ ആക്സിഡൻസ് സംഭവിച്ച എന്തെങ്കിലും വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫിസിക്കൽ ഇമ്മ്യൂണിറ്റി അത് ബാധിക്കും. ഈ ഇൽനെസ്സും ഇൽനെസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്താ പറയാ വല്ല ഡിഫക്ട്സ് ഉള്ള കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ അവര് സൊസൈറ്റിനോട് പേടിയൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും പുറകോട്ട് വരും. ചില അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർക്ക് സൊസൈറ്റിനെ ഫേസ് ചെയ്യാനൊക്കെ കുറച്ച് പേടിയൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് ആണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. കുട്ടീനോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടീനോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, പാരന്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്. ഇനി അടുത്ത സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ആ ഫാമിലിയുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ് ആ കുട്ടിയുടെ ഇത് വളരെയധികം ബാധിക്കും. നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ആ കുട്ടിയും അതേ ഒരു രീതിയിലായിരിക്കും പോകും, ലോ സ്റ്റാറ്റസ് ആണെങ്കിൽ ആ ഒരു രീതിക്ക്. പക്ഷെ ആൾക്കാരോടുള്ള കമ്മിറ്റ്മെന്റ്സ് കുറവായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഹൈ സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ആൾക്കാരോട് മാത്രമേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുള്ളൂ, വേറൊരു ആൾക്കാരോട് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഫാമിലി സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ കുട്ടികൾ എന്താ പറയാ അത്യാവശ്യം നല്ല എന്താ ഷെയറിങ് ഹാബിറ്റ്സ്, മുത്തവരെ ബഹുമാനിക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ജോയിന്റ് ഫാമിലിയിൽ നിന്ന് അവർ ഓൾറെഡി പഠിച്ചിട്ടായിരിക്കും വന്നത്. അപ്പൊ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിക്ക് ഇപ്പൊ അച്ഛൻ അമ്മ കുട്ടീന്ന് മാത്രമുള്ള ഒരു ഫാമിലിയിലേക്ക് ഒതുങ്ങുമ്പോ അവർക്ക് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. ഷെയറിങ് ഹാബിറ്റ്സ് ഉണ്ടാവില്ല, വല്ല തോൽവി വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ പറ്റൂല, അവർക്ക് എൽഡേഴ്സിനെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടാണ്. നമുക്ക് ജോയിന്റ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അച്ഛാച്ചമ്മ അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ കേട്ട് ഭയങ്കര നല്ല കുട്ടിക്കാലം ആയിരിക്കും, നമ്മളൊക്കെ എൻജോയ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ന്യൂക്ലിയർ എന്ന് വെച്ചാൽ സിംഗിൾ ഫാമിലീസ് ആണ്, അല്ല സിംഗിൾ അല്ല ന്യൂക്ലിയർ ഫാമിലീസ് ആണ്, അച്ഛനമ്മ കുട്ടി അത്ര ഉള്ളൂ. ഇപ്പൊ അവർക്ക് കുറച്ചും കൂടി ഡിപ്രഷൻസ് ഒക്കെ, അപ്പൊ എല്ലാ തോൽവിയൊക്കെ സംഭവിച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിട്ട് പോകുന്നില്ലേ. പിന്നെ അടുത്തത് സെക്സ് ആൻഡ് കൾച്ചർ ആണ്. നമ്മുടെ സെക്സ് എങ്ങനത്തെയാണ്, ഇപ്പൊ ഫീമെയിൽ ആണോ മെയിൽ ആണോ, അതേപോലെ നമ്മൾ ഏത് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്, അതൊക്കെ നമ്മളെ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഇനി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പരീക്ഷിക്കാനൊക്കെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കുട്ടികൾ വേഗം പഠിക്കും. ഒരു കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു എക്സ്പെരിമെന്റ് വഴി അത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലേക്ക് അത് ആഴത്തിൽ ചെന്ന് എത്തും. അങ്ങനെയാണെങ്കിൽ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മളോട് എപ്പോഴും അവർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മളോട് എപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ നോട്ട് ചെയ്യാൻ നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളാണ്. കാരണം അവർ ഡെവലപ്പ് ചെയ്യുന്നു, ഓരോ സംശയങ്ങൾ ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അവരെന്ത് ചെയ്യണം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. എൻകറേജ് ബൈ ഗീവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യണം. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസിൽ അവരെ എന്ത് ചെയ്യണം, എൻഗേജ് ചെയ്യിക്കണം. റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, ഡ്രോയിങ്, പ്ലേ മ്യൂസിക്, ഡാൻസിങ്, ഡ്രാമാസ്റ്റിക്, അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ അവരൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കണം, ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ അവരെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യിപ്പിക്കണം. നെക്സ്റ്റ് ആണ് മോണ്ടിസോറി അക്നോളജ് ദ പോസിറ്റീവ് നേച്ചർ ഓഫ് ദി ചിൽഡ്രൻ. നമ്മുടെ മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ് കുട്ടികളിൽ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ദ ഗോ ത്രൂ ദ പീരീഡ് ഓഫ് അബ്സോർഷൻ ഫ്രം ദ എൻവയോൺമെന്റ് ആൻഡ് സോ ഷീ ഗീവ് മോർ ഇമ്പോർട്ടൻറ്റ് ടു പ്രിപ്പയർ എൻവയോൺമെന്റ്. അപ്പൊ നമ്മള് ഈ ഒരു പീരീഡിൽ നിന്ന് നമുക്ക് എന്ത് അബ്സോർവ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഒരു ഷീ ഗീവ് മോർ ഇമ്പോർട്ടൻസ്, എന്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് പ്രിപ്പയർ ആയി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഷീ റെക്കഗ്നൈസ് ദ സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ഓഫ് ദി ചൈൽഡ്. കുട്ടിയുടെ ആക്റ്റീവ് ആയിട്ടുള്ള റോളും അതിൽ അവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അലോയിങ് ചിൽഡ്രൻസ് ടു ഫ്രീഡം ടു ചൂസ് ദയർ ഓൺ ആക്ടിവിറ്റി വോളണ്ടറിലി. അപ്പൊ ഓരോ കുട്ടിക്കും അവരവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏതാണ് ഇഷ്ടം എന്ന് നോക്കിയിട്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ പ്രാപ്തരാക്കുക. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും കുട്ടികളിൽ എന്ത് ചെയ്യരുത്, അടിച്ചമർത്താനായിട്ട് പാടില്ല.
ജസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫോസ്റ്റൽ എൻവയോൺമെന്റ് ആണ്. ആദ്യം പറഞ്ഞ ഫിസിക്കൽ എൻവയോൺമെന്റ്, നമ്മളെ കുട്ടി ജീവിക്കുന്ന ലിവിങ് കണ്ടീഷൻസ്, പ്ലേ സ്പേസ്, അതിന്റെ ചുറ്റുപാടുള്ള എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ന്യൂട്രീഷൻസ്, പിന്നെ അവർ എന്തെങ്കിലും ഇല്ലസോ ആക്സിഡൻസോ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളാണ് ഏതെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ളത്, ഫിസിക്കൽ എൻവയോൺമെന്റ് ഇൻവോൾവ് ആയിട്ട് ഉള്ളത്. ഇനി അടുത്ത സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടിനോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ഇനി ആ ഫാമിലിയുടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഫാമിലിയുടെ സ്ട്രക്ചർ, ജോയിന്റ് ഫാമിലി ആണോ ന്യൂക്ലിയർ ഫാമിലി ആണോ എന്നുള്ള കാര്യങ്ങൾ, ആ കുട്ടിയുടെ സെക്സ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ, പിന്നെ കൾച്ചർ, അവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ ഏതാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല കൾച്ചറിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പല കാസ്റ്റിലുള്ള പല കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഓരോരുത്തരും സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് അതായത് റിലേറ്റ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ് ആണ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ്. വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കണ്ടുപിടിക്കാനും അത് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരം. കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, നമ്മളോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആസ്ക് ചെയ്തോണ്ടേ ഇരിക്കും, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ജിജ്ഞാസ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. എൻകറേജ്മെന്റ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക കുട്ടികൾക്ക്. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തിനിങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണമെന്നല്ല പറയുന്നത്, അവർക്ക് എന്താണോ മനസ്സറിയേണ്ടത് അത് നമുക്ക് അറിയണ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അവരുടെ കുറെ എന്താണ് ഹാബിറ്റ്സുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, റീഡിങ് ആവട്ടെ, സ്റ്റോറി ടെല്ലിംഗ് ആവട്ടെ, ഡ്രോയിങ് ആവട്ടെ, പ്ലേ മ്യൂസിക് ആവട്ടെ, ഡാൻസിങ് ഡ്രാമാറ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യാം. ഇത്ര ഒന്ന് വായിച്ചു നോക്കി, പ്രീനാറ്റലും പോസ്റ്റ്നാറ്റലും, പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. എല്ലാരും വായിച്ചു കഴിഞ്ഞോ? Yes, ma'am. നമുക്ക് ഇതില് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പോസ്റ്റ്നാറ്റലും പ്രീനാറ്റലും. ഇതില് പ്രീനാറ്റൽ എന്ന് പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഏതെല്ലാം നയിക്കാൻ പറഞ്ഞുതരാം കേട്ടോ. ആരാ പറയണേ? ഞാൻ പറയാം. മെറ്റേണൽ ഹെൽത്ത്, ആ സമയത്ത് അമ്മ അനുഭവിക്കുന്ന ആ ഒരു ശാരീരികമായിട്ടുള്ള ഹെൽത്ത് അത് ബാധിക്കും. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, ഫിസിക്കലി മാത്രമല്ല മെന്റലി ആയിട്ടുള്ള ആളുടെ അവസ്ഥ. പിന്നെ മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ചിൽഡ്രൻ, ഒരു കുട്ടീനെ സ്വീകരിക്കാനുള്ള ഒരു മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം. പിന്നെ ന്യൂട്രീഷൻ, പിന്നെ ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്, ആ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന മരുന്നിൻ്റെയും ആൽക്കഹോളിൻ്റെയും ഒക്കെ എഫക്റ്റ് ഉണ്ടാവും. ഇനി ആക്സിഡൻസ്, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കുട്ടീനെ ബാധിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ട് കുട്ടീനെ ബാധിച്ചിട്ടുള്ള, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ കുട്ടീനെ അതില് ആ ഒരു ഡിഫക്റ്റ് ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കേട്ടറിവെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഡ്രഗ്സും ആൽക്കഹോളും ഇൻടേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ കേൾവിക്കുറവ് അതേപോലെ എന്തെങ്കിലും ഒക്കെ ഡിഫക്റ്റ് സംഭവിക്കാനുള്ള ചാൻസ്. ഓക്കെ,
ഈ ആൽക്കഹോളിന്റെ ഉപയോഗം മൂലം അത് എന്റെ ഒരു റിലേറ്റീവിന് ഉണ്ടായിട്ടുണ്ട്. ആന്റി ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കുക, ഈ ഇങ്ങനെ കുടിക്കുമായിരുന്നു ഓരോ ഫംഗ്ഷനും. അവിടെ നന്നായി ആ സമയത്തൊക്കെ കഴിക്കുമായിരുന്നു. അതേന് പിന്നെ ഗർഭിണിയായ സമയത്ത് ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട് ഫംഗ്ഷനൊക്കെ വരുമ്പോ. എന്നിട്ട് ഇപ്പൊ രണ്ടു കുട്ടികൾക്കും ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല കുട്ടികളുണ്ടായപ്പോ. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ ആൽക്കഹോളിന്റെ ഉപയോഗം മൂലം തോന്നുന്നു അങ്ങനെ പറഞ്ഞു. ഡൗട്ട് ആൽക്കഹോൾ കഴിച്ചിട്ട് കുറവുള്ളത് കണ്ടിട്ടുണ്ട്, കൊറേയൊക്കെ കണ്ടിട്ടുണ്ട്. കൊറേ പേര് ക്ലാസ്സിലെ അട്ടപ്പാടിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ആരാത് പറഞ്ഞത്? ഞാനാ മാം. അട്ടപ്പാടിയിലെ ഇൻസിഡന്റ് പറഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. ആരാത് എക്സ്പ്ലെയിൻ ചെയ്യണ ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണാരാണ്? ഞാൻ പറയാം മാം. ഓക്കെ, ഫിസിക്കൽ എൻവയോൺമെന്റ്, ലിവിങ് കണ്ടീഷൻസ്. പ്രോപ്പർ കണ്ടീഷനിലാണ് ആ കുട്ടി ജനിച്ച് വളരുന്നതെന്ന് വെച്ചെങ്കിൽ നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. പോസിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവും നല്ല ലിവിങ് കണ്ടീഷൻ ആണെങ്കിൽ. പിന്നെ പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, കുട്ടിക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ കുറെ കുട്ടികളായിട്ട് മിംഗിൾ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ബെറ്റർ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അവരുടെ ഫുഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് എക്സസൈസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കുകയെന്നുണ്ടെങ്കിലും നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, അത് അസുഖങ്ങൾ ബാധിച്ചതും അതുപോലെ പ്രീനാറ്റലി ആക്സിഡൻസ് സംഭവിച്ചതാണോ അത് പറയുന്നുണ്ടാവുക? പ്രഗ്നന്റ് ആവുന്ന സമയത്ത് വല്ല ആക്സിഡൻസും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മാം. സംഭവിക്കുകയാണെങ്കിൽ അതും കുട്ടിയുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് വരത്തില്ല, ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് കേട്ടോ. ആരാ പറയണേ? ഞാൻ പറയാം. സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്, പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്. കുട്ടികളുടെ അടുത്ത് നമ്മുടെ പാരന്റ്സിന്റെ പെരുമാറ്റ രീതികളും പിന്നെ കുട്ടികളെ എങ്ങനെ വളർത്ത പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്ന ആ രീതിയൊക്കെ അനുസരിച്ചായിരിക്കും ഒരു കുട്ടിയുടെ സ്വഭാവമൊക്കെ രൂപപ്പെടുന്നത്. പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക സ്ഥിതിയും അതൊക്കെ അനുസരിച്ചായിരിക്കും കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുന്നത്. പിന്നെ ഫാമിലി സ്ട്രക്ചർ, നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി അനുസരിച്ച്. പിന്നെ സെക്സ് ആൻഡ് കൾച്ചർ, ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവം. ഞാൻ പറയാം. ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, ബുദ്ധിപരമായിട്ടുള്ള എൻവയോൺമെന്റ്, ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻ്റ്, പരീക്ഷണങ്ങൾ നടത്തുന്നതിനും മറ്റുമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക, എറോസ് ഇൻക്വസ്റ്റീവ്നെസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ, ചോദ്യം ചോദിക്കുവാനുള്ള ഒരു ജിജ്ഞാസ ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ എൻകറേജ്മെൻറ്റ് ബൈ ഗിവിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുന്നതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക, പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് നെയ്മ്ലി റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രാമാസ്റ്റിക്, പിന്നെ കഥ പറയുന്നതിനും വരയ്ക്കുന്നതിനും പാട്ട് പാടുന്നതിനും ഡാൻസ് കളിക്കുന്നതിനുമായിട്ടൊക്കെയുള്ള പിന്നെ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ല എല്ലാവർക്കും? നമുക്കിനി ഇത് ഓരോന്നോരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ.
ഇനി അടുത്താണ് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ വളർച്ച എനിക്ക് പറയുന്നത് കേട്ടോ. പിരീഡ് ഓഫ് ഓവോ അല്ലെങ്കിൽ ഓവ് ആയിട്ടിരിക്കുന്ന അമ്മയുടെ വയറ്റിലോ ഓവ് ആയിട്ടിരിക്കുന്ന പിരീഡിനാണ് കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്. നമ്മൾ കൺസ്യൂം ചെയ്തു അത് അതിന്റെ രണ്ടാഴ്ച വരെയാണ് കുട്ടി നമ്മുടെ വയറ്റിൽ അങ്ങനെ ഓവ് ആയിട്ട് ഓവത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നു. ഇനി എംബ്രിയോയുടെ രൂപത്തിൽ ഇരിക്കുന്ന വെച്ചാൽ പിരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വീക്ക് മുതൽ എയ്ത്ത് മന്ത് വരെ ഇതെന്തായിരിക്കും എംബ്രിയോയുടെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. Try to hold up the head steady. നമ്മുടെ തല പൊക്കി നിൽക്കുന്ന എപ്പോഴാണ് 8th മന്ത് അണ്ടിൽ ബർത്ത്. ജനിച്ച ഒരു എന്താ പറയാ ഒരു എട്ട് മാസം ബർത്ത് ജനിക്കുന്നവരെയും 8 മാസം മുതൽ ജനിക്കുന്നവരെയും ആ കുട്ടി സ്റ്റഡി ആയിട്ട് ആ ഒരു ഇതില് സിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കുട്ടികളെ ഇരിക്കാനായിട്ട് തുടങ്ങുന്നത് 2 to 5 months. 2 എന്ന് പറയുന്നത് കുറവാണ്. 3 to 5 ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ എന്താണ് ഇരിക്കാനൊക്കെ തുടങ്ങും. ക്രൗളിംഗ് എന്ന് പറയുമ്പോൾ എഴയാൻ തുടങ്ങും. 5 മാസം മുതൽ 8 മാസം വരെയൊക്കെ കുട്ടികൾ എങ്ങനെയാണ് എഴയാനാണ് തുടങ്ങുന്നത്. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് പതുക്കെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത് 8 മാസം മുതൽ 12 മാസം വരെ കുട്ടികൾ എന്ത് ചെയ്യും പിടിച്ച് നിൽക്കാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് വോക്കിംഗ് ആണ് നടക്കാൻ തുടങ്ങുന്നത് 11 മാസം മുതൽ 14 മാസം വരെ എന്ത് ചെയ്യും നടക്കാനായിട്ട് വോക്ക് ചെയ്യാൻ തുടങ്ങും. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് കാൻ ക്ലിം സ്റ്റെയേഴ്സ് സ്റ്റെയറൊക്കെ കയറാൻ അങ്ങനെയൊക്കെ പറ്റുന്നത് എപ്പോഴാണ് 13 to 15 months. പിന്നെ റൺ ചെയ്യാനായിട്ട് കുട്ടികൾ തുടങ്ങുന്നത് 15 to 18 months വരെയാണ് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത് റണ്ണൊക്കെ ചെയ്യാൻ അതൊക്കെ ഓടാനൊക്കെ പെട്ടെന്ന് വരുന്ന ഓടാനൊക്കെ തുടങ്ങുന്നത് കേട്ടാ. ഞാനൊരു ഒരു വീഡിയോ കാണിച്ചു തരാന്നൊക്കെ വിചാരിച്ചതാണ്. നോക്കട്ടെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയണോ കേട്ടോ, അത് പ്ലേ ആക്കട്ടെ, സൗണ്ട് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അതാ നോക്കിയത് കേട്ടോ. കുട്ടിയുടെ ഈ പറഞ്ഞ സ്റ്റേജസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എന്താ പറയാ ഉണ്ടെങ്കിൽ കാണിച്ചു തരാവേ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയ വീഡിയോ ഇല്ല. ഓക്കെ.
വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരേ ഏജ് ഓരോ പിരീഡ് കാണിക്കേണ്ടത് വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ടാവും. ഫോണിൽ നോക്കിയപ്പോ കിട്ടി, പക്ഷെ അടിച്ചു കിട്ടിയില്ലാട്ടോ. കറക്റ്റ് ആയിട്ട് ആ ഒരു പിരീഡ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം യൂട്യൂബിൽ കയറിയിട്ട്. ഈ ഒരു പിരീഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓവ ആയിരിക്കും ആ സ്റ്റേജ്, അതിൽ നിന്ന് എന്റെ കൺസ്യൂം ചെയ്യുന്ന ആ ടൈം. അത് കഴിഞ്ഞ് ആ ഓവത്തിന് വേണ്ട ഓരോ വരുന്ന മാറ്റങ്ങള്, അന്ന് അതിന്റെ ഹാർട്ട് ഏറ്റവും ഫസ്റ്റ് കുട്ടികളിൽ വരുന്ന ഓർഗൻ ഏതാണ്, ഹാർട്ട് ആയിരിക്കും. ഹാർട്ട് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങള് ആ ഡെവലപ്മെന്റിന്റെ ആ ഫോട്ട് നമുക്ക് ആ ഒരു വീഡിയോ നോക്കിട്ടായിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. ഞാൻ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആണ് നമുക്ക് എടുത്തത്. ഓരോ പിരീഡിൽ എങ്ങനെയായിരിക്കണം, ഒരു കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞേട്ടാ. നോക്കാം ഇനി ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ when a sperm cell from each father fertilizes with an egg from the mother to form a single cell called zygote. വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെ സെല്ലായ സ്പേർമും അമ്മയുടെ എഗ്ഗുമായിട്ട് എന്ത് ചെയ്യണം, കൂടിച്ചേർന്നിട്ട് സൈഗോട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ദ സൈഗോട് വിച്ച് ഈസ് എ ഫെർട്ടിലൈസ്ഡ് സെൽ കണ്ടെ 46 ക്രോമസോം. അപ്പൊ മൊത്തം എത്ര ക്രോമസോംസ് ആണ് അമ്മയുടെ അച്ഛനെയും കൂടി ഉള്ളത്? 46 ക്രോമസോംസ് ആണ്. ദ മദർ ആൻഡ് ദ ഫാദർ കോൺട്രിബ്യൂട്ട് 23 ഈച്ച്. ഈച്ചിന്റെ ഇവിടെ ഇ എ സി എന്നുള്ളൂ, എച്ച് ടോ ഈച്ചിന്നാണ്. 23 ക്രോമസോൺ അമ്മയുടെ കയ്യിൽ നിന്നും 23 ക്രോമസോൺ അച്ഛന്റെ കയ്യിൽ നിന്നും കൂടി ചേർന്നിട്ടാണ് 46 ക്രോമസോണിൽ വന്നത്. അപ്പൊ അങ്ങനെയുണ്ട് കുട്ടിയുടെ ഇത്. ഹൺഡ്രഡ് ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് കോൾ ജീൻ ആർ ഫൗണ്ട് വിത്തിൻ ഈച്ച് ഓഫ് ദീസ് റെഡ് ലൈഫ് ബോഡീസ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ത്രെഡ് പോലെ കാണുന്ന ഈ ബോഡീസില് എങ്ങനെയാണ് ഒരുപാട് തൗസൻഡ്സ് ഓഫ് എന്തുണ്ട് നമുക്ക് തൗസൻഡ്സ് ഓഫ് ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് കാണാനായിട്ട് നമുക്ക് പറ്റും. ക്രോമസോൺസ് എങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ ഇമേജസ് ഉണ്ടാവും കാണിച്ചത്. പിന്നെ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, പക്ഷെ ഇതൊക്കെ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ക്രോമസോൺസ് ഇതിന്റെ ഉള്ളിലാണ് ഡി എൻ എ വന്നത്. അതിലാണ് നമ്മുടെ എന്താ പറയാ ശരിക്കും ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ഇത്രയും പിന്നെയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വന്നേട്ടാ. ഓക്കെ, ഹൺഡ്രഡ് ഹൺഡ്രഡ്സ് ഓക്കെ അല്ലെ. ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് കോൾ ജീൻ ആർ ഫൗണ്ട് വിത്തിൻ ഈച്ച് ദീസ് ത്രെഡ് ലൈക്ക് ബോഡീസ്. അപ്പൊ ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത പിന്നായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്തുണ്ട്? ഈ പറഞ്ഞ ക്രോമസോംസ് ഉണ്ട്. ദീസ് ജീൻ കൺട്രോൾ ഹെറിറ്ററി ത്രെഡ്സ്. ഈ ജീനുകളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡി എൻ എന്ന് പറയും, അല്ലെങ്കിൽ ജീൻ എന്ന് പറയും. ഇതിലാണ് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഗുണങ്ങൾ ത്രെഡ്സ് ഒക്കെ ഉള്ളത്. The mother contribute 23 X chromosome. നമ്മളെ മദറിന്റെ കയ്യിലുള്ള എത്രയാണ്? 23 X chromosomes ആണ്. And the father contribute neither 23 X chromosome or 22 X chromosome and 1 Y chromosome. ഒന്നിലെ ഫാദർ എങ്ങനെ ഇരിക്കും? 23 X chromosomes ക്രോമസോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ 22 X chromosomes ഒരു വൈക്രോമസോൺസും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ വൈക്രോമസോൺ ആണ് കുട്ടി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയൊക്കെ നാട്ടില് ഇപ്പൊ ആൺകുട്ടികള് ഇപ്പൊ അമ്മമാർക്ക് നമുക്ക് മുമ്പത്തെ ആൾക്കാർക്ക് നമ്മളുടെയൊക്കെ പൂർവ്വിക അല്ല നമ്മളൊക്കെ മുമ്പത്തെ ജനറേഷൻ ആൾക്കാരെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ മക്കൾ വേണം പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ആ മക്കൾ വേണം എന്ന് പറയും. പക്ഷെ അതിന് ഉത്തരവാദിയായിട്ട് പറയണ എങ്ങനെയാണ്? അമ്മമാരുടെ ആ പെൺകൊച്ചിന് പെൺപിള്ളേരായി എന്നേ പറയുള്ളൂ. പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രോമസോൺ വൈ എന്ന് പറയുന്ന ക്രോമസോൺ ആണ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ വൈ എന്ന് പറയുന്ന ക്രോമസോൺ ആർക്കാണുള്ളത്? മെയിൽസിനാണുള്ളത്, പുരുഷന്മാർക്കാണുള്ളത്. അവരാണ് തീരുമാനിക്കുന്നത് അത് ഫീമെയിൽ ആവണോ അല്ലെങ്കിൽ ആ കുട്ടി മെയിൽ ആവണോ എന്ന് അവരുടെ ക്രോമസോൺ വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യണത്. നോക്കാട്ടാ, ദ എക്സ് ആൻഡ് വൈ ക്രോമസോൺ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. എക്സും വൈയുമാണ് നമ്മുടെ ക്രോമസോൺസ് ആണ് കുട്ടിയുടെ സെക്സ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് ദ ഫാദർ കോൺട്രിബ്യൂട്ട് 23 X chromosome, the child will be female.
അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ എപ്പോഴും എന്തുള്ളൂ എക്സ് ക്രോമസോൺസ്, 23 എക്സ് ക്രോമസോൺസ് ഉള്ളു. ഇനി അതിനൊപ്പം തന്നെ ഫാദർ 23 എക്സ് ക്രോമസോൺസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കുട്ടി എന്തായിരിക്കും, പെൺകുട്ടികളായിരിക്കും, ഫീമെയിൽസ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് 22 എക്സ് ആൻഡ് 1 വൈ ക്രോമസോൺ, അപ്പൊ എന്താണ് ആ ഫാദർ 22 എക്സ് ക്രോമസോൺസും 1 വൈ ക്രോമസോൺസ് ആണ് വരണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യണത്, ചൈൽഡ് വിൽ ബി മെയിൽ, ആൺകുട്ടികളായിട്ട് മാറുന്നത്. ലൈഫ് ഒന്ന് വായിച്ചു നോക്കി, പോഷൻ ഒന്ന് വായിച്ചു നോക്കി, എന്താണ് സൈഗോട്ട്, എത്ര ക്രോമസോൺസ് ആണ് ഉള്ളത്, എത്ര ക്രോമസോൺസ് ആണ് രണ്ടുപേരും അച്ഛനും അമ്മയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്തിലാണ് ഉള്ളത്, അതേപോലെ തന്നെ കുട്ടി ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്, അതേപോലെ എത്ര ആണ് വൈ ക്രോമസോൺസ് എക്സ് ക്രോമസോൺസിന്റെ എണ്ണം, ഇത് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, മനസ്സിലായില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാട്ടോ, കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി, പറയല്ലേ. മിറാക്കിൾ ഓഫ് ലൈഫ് എന്നാണ് വീഡിയോ. സൗണ്ട് കുറച്ച്
അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ആദ്യം എന്ത് ചെയ്യണം, സ്പെർമ എഗ്ഗിലേക്ക് എന്ത് ഇത് കയറിയിട്ട് ക്രോമസോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണത്, ക്രോമസോൺസിന്റെ ഒക്കെ ആ ഒരു കോമ്പിനേഷൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സ് വൈയോട് എന്ന് വിചാരിക്കാം, അല്ലെ സെക്സ് ആണെങ്കിൽ എന്തായിരിക്കും, ഫീമെയിൽ കുട്ടി ആയിരിക്കും, എക്സും എക്സും അതേപോലെ എക്സ് പ്ലസ് വൈ 22 എക്സും ഒരു വൈ ക്രോമസോൺ ആണെങ്കിൽ അത് മെയിൽ ആയിരിക്കും എന്ന് വിചാരിക്കാം കേട്ടോ. നമുക്ക് നോക്കേണ്ടത് പിരീഡ് ഓഫ് ഓവോട്ട കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ആഫ്റ്റർ ദ എഗ്ഗ് അപ്പൊ അതോടെ എന്റെ മ്യൂട്ടാന്ന് പറയാനല്ലേ, ഭയങ്കര തോട്ട് ഇൻഫെക്ഷൻ അതോട് ചുമക്കായിരുന്നു. ഓക്കെ, പീരീഡ് ഓഫ് ഓവോ ഉണ്ട് പറയുന്നത് കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക് ആഫ്റ്റർ ദ എഗ് ഈസ് ഡെലിവറേറ്റ് ഫ്രം ദ ഓവറി. ഇവിടെ ഓവറിന്ന് എഗ് ഡെലിവറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂവ്സ് ഇൻ ടു ഫെലോപ്യൻ ട്യൂബ്. അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഫെലോപ്യൻ ട്യൂബിലേക്ക് ആ എഗ് മൂവ് ചെയ്ത് ഫെലോപ്യൻ ട്യൂബിന്റെ അവിടെ വന്ന് നിൽക്കും. എന്ന് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം, സ്പെം ഫെർട്ടൈൽ ആയിട്ടുള്ള ഫേം വരുന്നുണ്ടാന്ന് നോക്കിയിട്ട് അത് വെയിറ്റ് ചെയ്തായിരിക്കും അവിടെ നിൽക്കുന്നത്, ഫെലോപ്യൻ ട്യൂബിന്റെ അവിടെ വന്ന് നിൽക്കണം. ഇത് സ്റ്റേ ദയർ ഫോർ അബൌട്ട് 24 hours, 24 മണിക്കൂർ അത് എന്ത് ചെയ്യും, സ്പെയിമിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പെയർ ടു ഫെർട്ടൈലിറ്റ്, അതിലേക്ക് അകത്തൊരു സിംഗിൾ ആയിട്ടുള്ള സ്പെർമ് മാത്രമേ മതി ആ ഒരു ഇരിക്കുന്ന ഫെർട്ടൈൽ ആവാൻ വേണ്ടിട്ട്, ഒറ്റ സിംഗിൾ സ്പെയിമേ മതി. നമ്മുടെ കണ്ടുവരികയൊരു ഒറ്റ സ്പെയിമിനെ മാത്രം അത് കടത്തി വിടുകയുള്ളൂ, ഒറ്റ സ്പെയിം, വേറെ എത്ര സ്പെയർ വന്നിട്ടുണ്ടെങ്കിലും ആ ഒറ്റ സ്പെയിം മാത്രമേ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. Within 24 hours of being fertilized, it became dividing very fast into many cells. നമ്മൾ പറഞ്ഞ കണ്ട പോലെ അത് ഫെർട്ടൈൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പെർമ എഗ്ഗിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. ഇറ്റ് കീപ് ഡിവൈഡിങ് ആസ് ഇറ്റ് മൂവ് സ്ലോലി ത്രൂ ദ ഫെലോപ്യൻ ട്യൂബ് ടു ദ യൂട്രസ്. എന്നിട്ട് ആ ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അത് പതുക്കെ സ്ലോ ആയിട്ട് അത് എന്ത് ചെയ്യും, മൂവ് ചെയ്ത് നമ്മുടെ യൂട്രസിലേക്ക് വരും. And attach the lining of the uterus. നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലേക്ക് അത് പോയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യും. ദിസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു ഗ്രോ. എന്നിട്ട് യൂട്രസിൽ എന്നിട്ടാണ് ഇതെന്താണ് ഈ എന്താ പറയുന്നത് സൈഗോട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. അറ്റ് ദ പോയിന്റ് പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ഓഫ് പ്ലാസെന്റ from which is umbilical cord extended to fertilized egg ovum develop. appo implantation kaiyana intundengana placenta develop cheyyunnathu, nammal adu placenta yana ethu first develop cheyyunnathu. ee placenta vadiyana kuttikku aavashyam ee umbilical cord undalla kuttide endha paraya umbilical cord endha malayalathi parayunnathu പൊക്കിൾ കൊടി, ആ പൊക്കിൾ കൊടി അത് കണക്ട് ചെയ്തിരിക്കണം കുട്ടിക്ക് ആ ഒരു പീരീഡിൽ. ഇപ്പൊ 9 months കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീനും എല്ലാ ന്യൂട്രീഷൻസും വാട്ടറും ഒക്കെ ഈ അംബിക്കൽ കോഡ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്ലാസന്റെ വഴിയാണ് കുട്ടിയിലേക്ക് എത്തുന്നത്. ഡെവലപ് ഇൻ ദിസ് വേ ദ ഫെർട്ടൈൽ ഓവം സൈഗോട്ട് റിസീവ് ന്യൂട്രീഷൻ ഫ്രം ദ ബ്ലഡ് സ്ട്രീം ഓഫ് ദ മദർ. അമ്മയുടെ ബ്ലഡിൽ നിന്നാണ്, ബ്ലഡ് സ്ട്രീമിൽ നിന്നാണ് നമുക്ക് ഈ അംബിക്കൽ കോഡ് വഴി ഈ പ്ലാസന്റെ ത്രൂ നമുക്ക് എന്ത് കിട്ടണം, ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടണത്. പിരീഡ് ഓഫ് ഓവർ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ് ഓവർ ചെയ്ത് ഡെലിബറേറ്റ് ആവുന്ന ആ ടൈം മുതൽ അത് മൂവ് ചെയ്ത് അവിടെ ഒരു ഫെലോപ്യൻ ട്യൂബിന്റെ അടുത്തേക്ക് വരും. ഫെലോപ്യൻ ട്യൂബിൽ 24 മണിക്കൂർ അത് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് സ്പെയിം വരുമ്പോ ഒരു സിംഗിൾ സ്പെയിമിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് വരുമ്പോ അത് ഒരുമിച്ച് ആവുകയാണെങ്കിൽ അത് ഫെർട്ടൈൽ ആയിട്ട് പറയും. ഫെർട്ടൈൽ ആവുകയാണെങ്കിൽ അത് 24 മണിക്കൂറിലുള്ള ഫെർട്ടൈൽ ആവും. പിന്നെ പെട്ടെന്നായിട്ട് അത് എന്ത് ചെയ്യണത്, ഡിവൈഡ് ചെയ്യണത് പെട്ടെന്ന് വിഘടിക്കും. അത് കഴിഞ്ഞ് ഫെലോപ്യൻ ട്യൂബിൽ നിന്ന് ഇങ്ങനെ യൂട്രസിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു ഇതിനെ ഈ ഫിനോമിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിമെന്റേഷൻ ഇംപ്ലാന്റേഷൻ എന്നാ പറയുന്നത്. ഇംപ്ലാന്റേഷൻ ഹിയർ കണ്ടിന്യൂസ് ഗ്രോ, അവിടെ വെച്ച് കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രോ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പോയിന്റ് പിന്നെ ഇംപ്ലാന്റേഷൻ കഴിയുമ്പോൾ തന്നെ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ അവിടെ യൂട്രസ് ആയിട്ട് കണക്ട് ചെയ്ത് പ്ലാസന്റ പ്ലാസന്റ എന്ന് പറഞ്ഞിട്ട് അംബിക്കൽ കോഡ് ആയിട്ട് കണക്ട് ചെയ്ത് കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും ഈ പ്ലാസന്റ വഴി അംബിക്കൽ കോഡ് വഴിയാണ് മദറിന്റെ സ്ട്രീമിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് മദറിന്റെ ബോഡിയിൽ നിന്ന് ഈ പ്ലാസന്റ വഴിയാണ് അമ്മയ്ക്ക് ആവശ്യം അല്ല കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും എന്ത് ചെയ്യണത് റിസീവ് ചെയ്യണത്. ഒന്ന് വായിച്ചു നോക്കി പീരീഡ് ഓഫ്
എഗ് ഓവൻ എന്നുള്ളത്? ഒന്ന് വായിച്ചു നോക്കട്ടെ, വേഗം വായിച്ചു നോക്കിയേക്കട്ട. വായിച്ചു നോക്കിയാ, മാത്രമേ വായിച്ചുള്ളൂ. അത് ഞാൻ കാര്യം പറയാം, ഇപ്പൊ ഇത്ര എടുക്കണുള്ളൂ. എന്താണ് ലൈഫ് എന്ന് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അത് കഴിഞ്ഞിട്ട് പീരീഡ് ഓഫ് ഓവർ, അതും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ആരെ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യണത്? നമുക്ക് മനസ്സിലായ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറയാമോ? പറയട്ടെ. കൺസെപ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫാദറിൽ നിന്ന് വരുന്ന, കേൾക്കാമോ? ഫാദറിൽ നിന്ന് വന്ന സ്പേം സെല്ലും മദറിന്റെ എഗും തമ്മിൽ ഫെർട്ടിലൈസ് ആവും. അതിന്റെ സിംഗിൾ സെൽ ഫോം ചെയ്യും. അതിന് പറയുന്ന പേരാണ് സൈഗോട്ട്. ഈ ഇതിനുള്ളിൽ, അതായത് ഫാദറിൻ്റെ നിന്നും മദറിൽ നിന്നുള്ള 46 ക്രോമോസോമാണ് ഇതിനുള്ള. ഫാദറിൻ്റെ 23 മദറിൻ്റെ 23 ക്രോമോസോംസാണ് ഉള്ളത്. ഇതിനുള്ളിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള 100 ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് പറയേണ്ട പേരാണ് ജീൻസ്. ഇതാണ് കുട്ടികളുടെ ഈ ഹെറിഡിറ്ററി ട്രേറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ മദറിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 23X ക്രോമോസോമും ഫാദറിൻ്റെ 23 ക്രോമോസോമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. മദറിൽ നിന്ന് 23X ക്രോമോസോമും ഫാദർ 22X ക്രോമോസോമും ഒരു വൈ ക്രോമോസോമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി മെയിലാകാം, മെയിലാകും. ഫാദറും മദറും 23 വെച്ച് ക്രോമോസോംസ് വെച്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി ഫീമെയിൽ ആകും. അതാണ് എനിക്ക് മനസ്സിലായത്. മാം ഞാൻ പറയട്ടെ, വായിക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാ. ഓവറിയില് എഗ് ലിബറേറ്റ് ചെയ്തിട്ട് ഫാലോപ്യൻ ട്യൂബിൽ എത്തുന്നു. അത് കഴിഞ്ഞിട്ട് 24 hours അത് സ്പേമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് സ്പേമുമായിട്ട്, സിംഗിൾ സെൽ സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് അത് ഫെർട്ടിലൈസ് ഡിവൈഡ് ചെയ്ത് യൂട്രസ് പതിയെ യൂട്രസിലെത്തുന്നു. അവിടെ വെച്ചത് അറ്റാച്ച് ടു ലൈനിങ് ആവുന്നു. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ അത് പ്ലാസന്റ ആവുന്നു, പ്ലാസന്റ ഡെവലപ്പ് ആവുന്നു. പിന്നെ കുട്ടിക്ക് ആ ഇതിന് വളരാൻ ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ മദറിന്റെ അംബിലിക്കൽ കോഡ് വഴി അത് കുട്ടിക്ക് ലഭിക്കുന്നു. പിന്നെ മദറിന്റെ ബ്ലഡിൽ നിന്നാണ് കുട്ടിക്ക് വേണ്ടി വരുന്ന ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നത്. പ്ലാസന്റ വഴി, അംബിലിക്കൽ കോഡ് വഴി എന്ത് ചെയ്യണം, കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടണം കേട്ടോ. ഓക്കെ, ഇതിൽ കൃഷ്ണ ഏതു ആരാണ്? കൃഷ്ണ കൊറേ വെറുതെ പറയാനോ? ലാല. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ഇത്രയും ആണ് ഇന്ന് ക്ലാസ്സിലെടുക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. വേറെ ഡൗട്ട് ഒന്നും ഇല്ല, ആർക്കെങ്കിലും ഉണ്ട് ഡൗട്ട്? കൃഷ്ണേന്ദ്ര, ആർക്കെങ്കിലും ഉണ്ട് ഡൗട്ട്? ഓക്കെ, വായിച്ചു നോക്ക് കേട്ടോ. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഡൗട്ട്
ഞാൻ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.